Hi guys, welcome back to my channel and Anshu Vlog Malayalam. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ഇംഗ്ലീഷ് ബുക്കിലെ ടോൾസ്റ്റോയ് ഫാം എന്ന മഹാത്മാഗാന്ധിയാണ്. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. അഥവാ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻ്റ് വിത്ത് ട്രൂത്ത്, അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ടോയ്സ്റ്റോയ് എന്ന ഈ പാഠഭാഗത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ പാവപ്പെട്ട ഇന്ത്യൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപം കൊടുത്തു. മാത്രമല്ല, ആ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് ഗാന്ധിജി വളർത്തിക്കൊണ്ട് വന്നത്, ഏത് രീതിയിലൂടെയാണ് അവരെ വളർത്തിയെടുത്തത്, അതിനുവേണ്ടി അദ്ദേഹം അവലംബിച്ച മെത്തേഡ്സുകൾ സമ്പ്രദായം എന്തൊക്കെയാണ്, അവരുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച ആ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹാസ് ദ ഫാം ഡ്യൂ അറ്റം, ഈ ഫാം ഇങ്ങനെ വളർന്നു വന്നപ്പോൾ വാസ് ഫൗണ്ട് നെസസറി ടു മേക്ക് സം പ്രൊവിഷ്യൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവിടെയുള്ള ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും, അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരിക്കൽ അത്യാവശ്യമായി. ദേർ വാസ് അമോങ് ദിസ് ഹിന്ദു മുസൽമാൻ പേർഷ്യൻ ക്രിസ്ത്യൻ ബോയ്സ്, അവിടെ ഉണ്ടായിരുന്നു മുസൽമാൻ പേർഷ്യൻ ക്രിസ്ത്യൻ ബോയ്സ്. ക്രിസ്ത്യൻ ഹിന്ദു ആയിട്ടും മുസൽമാൻ ആയിട്ടും പേർഷ്യൻ ആയിട്ടും ക്രിസ്ത്യാനായിട്ടും അവിടെ ആൺകുട്ടികളുണ്ടായി. പിന്നെ കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ടായിരുന്നതാണ്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി, ഇത് അസാധ്യമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ, ഇത് അസാധ്യമായിരുന്നു. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി, അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ല എനിക്ക്. എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം, അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ടീച്ചേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടുവരിക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വേർ സ്കാർസ്, കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സുകളെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. കാരണം ക്വാളിഫൈഡ് തന്നെയാണ് ഗാന്ധിജി പ്രയാസമാണെന്ന് കുറവാണ്, ടീച്ചേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ആൻഡ് വൺ അവൈലബിൾ നോൺ വോൾ ബി റെഡി ടു ഗോ ടു എ പ്ലേസ് 21 miles ഡിസ്റ്റൻസ് ഫ്രം ജോഹനസ്ബർഗ് ഓൺ എ സ്മാൾ സാലറി, ലഭ്യമായാൽ തന്നെ തുച്ഛമായ ശമ്പളത്തിന് ജോഹന്നാസ്ബർഗിൽ നിന്നും 21 miles അകലെയുള്ള അത്തരമൊരു പ്രദേശത്ത് പോയി ക്ലാസ് എടുക്കാൻ അവരാരും തയ്യാറുമായിരുന്നില്ല. ആൽസോ വി വേർ സർട്ടൈൻലി നോട്ട് ഓവർ ഫ്ലോവിങ് വിത്ത് മണി, ഞങ്ങളാണെങ്കിൽ സമ്പത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്നവരുമായിരുന്നില്ല. ഐ ഡി Not think it necessary to import teachers from outside the farm. മാത്രവുമല്ല, ഫാമിലേക്ക് പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നത് എനിക്ക് തോന്നിയിട്ടുമില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിശ്വസിക്കുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. ആൻഡ് ഐ had a mind to find out by experience and experiment true system, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെയും ഒരു ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കണ്ടെത്തണമെന്ന്. Only this much I knew that under ideal conditions
by true education could be impacted only by parents. ഇത്രമാത്രം എനിക്കറിയാം. നല്ല മാതൃകാപരമായ അന്തരീക്ഷത്തിൽ നിന്നും ശരിയായ വിദ്യാഭ്യാസം എന്നാൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടുന്നവയാണ്. And that then there should be the minimum of outside help. അതിനാൽ തന്നെ പുറമേ നിന്ന് കിട്ടുന്ന സഹായം വളരെ മിനിമം ആയിരിക്കും. That Tolstoy farm was a family. ഞങ്ങളുടെ ടോൾസ്റ്റോയ് ഫാം ഒരു ഫാമിലി ആയിരുന്നു. ഇൻ വിച്ച് ഐ ഓക്കുപൈഡ് ദ പ്ലേസ് ഓഫ് ദ ഫാദർ. ഫാമിലി, ടോൾസ്റ്റോയ് ഫാമിലിയിൽ ഞാനൊരു അച്ഛൻ്റെ സ്ഥാനമാണ് വഹിച്ചിരുന്നത്. മഹാത്മാഗാന്ധി പറയുക. ആൻഡ് ദാറ്റ് ഐ ഷോഡ് സോ ഫാർ ആസ് പോസിബിൾ ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദ യങ്. ഞാനൊരു അവിടുത്തെ മുതിർന്ന ഒരാളായതിനാൽ അക്കാരണത്താൽ അവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാ ട്രെയിനിങ്ങും ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. കഴിഞ്ഞിടത്തോളം ഞാൻ നടത്തേണ്ടി വന്നു. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു.